കേരള പോലീസിന്റെ ഡേറ്റാബേസ്, സി പി എം നേതൃത്വം നൽകുന്ന സി പി എമ്മിന്റെ ശക്തമായ ഒരു സ്വാധീനമുള്ള ഊരാളുങ്കൽ, കോഴിക്കോട്ടെ ഊരാളുങ്കൽ സൊസൈറ്റിക്ക് തുറന്നു നൽകിയ ആഭ്യന്തര വകുപ്പിന്റെ നടപടി ഇപ്പോൾ വിവാദത്തിലായിരിക്കുന്നു എന്ന വാർത്തയാണ് നമുക്കിപ്പോൾ പുറത്തുവിടാനുള്ളത്. പാസ്പോർട്ട് അപേക്ഷാ പരിശോധനയുടെ പേരിൽ സംസ്ഥാന പോലീസിന്റെ ഡേറ്റാബേസ് കോഴിക്കോട്ടെ ഊരാളുങ്കൽ സൊസൈറ്റിക്കായി ആഭ്യന്തര വകുപ്പ് തുറന്നു നൽകിയിരിക്കുന്നു. ഒക്ടോബർ 29 ഡി ജി പി ലോക്നാഥ് ബെഹ്റ പുറത്തിറക്കിയ ഉത്തരവാണ് ഇപ്പോൾ വിവാദത്തിലായിരിക്കുന്നത്. പാസ്പോർട്ട് പരിശോധനയ്ക്കായുള്ള സോഫ്റ്റ്വെയർ പദ്ധതിക്കായി കേന്ദ്ര ഫണ്ടിൽ നിന്നും 35 ലക്ഷം രൂപ അനുവദിച്ചിരുന്നു. അതീവ പ്രാധാന്യമുള്ള ക്രൈം ആൻഡ് ക്രിമിനൽ ട്രാക്കിംഗ് നെറ്റ്വർക്ക് സിസ്റ്റത്തിലെ മുഴുവൻ വിവരങ്ങളും പരിശോധിക്കാൻ കഴിയുന്ന തരത്തിലുള്ള സ്വതന്ത്രമായിട്ടുള്ള അനുമതിയാണ് സി പി എം നേതൃത്വം നൽകുന്ന, സി പി എം റൺ ചെയ്യുന്ന കോഴിക്കോട്ടെ ഊരാളുങ്കൽ സൊസൈറ്റിക്ക് ആഭ്യന്തര വകുപ്പ് നൽകിയിരിക്കുന്നത് എന്നാണ് നമുക്കിപ്പോൾ പറയാനുള്ളത്. സി പി എമ്മിൻ്റെ നിയന്ത്രണത്തിലുള്ള ഒരു സൊസൈറ്റിക്ക് സംസ്ഥാന പോലീസിൻ്റെ ഡേറ്റാബേസ് ആഭ്യന്തര വകുപ്പ് തുറന്നു നൽകിയിരിക്കുന്നു. ആരെയും പറ്റി പരിശോധിക്കാൻ പറ്റുന്ന കാര്യമാണ്. സി പി എമ്മിൻ്റെ ഊരാളുങ്കൽ സൊസൈറ്റിയിലുള്ള സഖാക്കന്മാർക്ക് കേരള പോലീസിന്റെ ഡേറ്റാബേസ് സ്വതന്ത്രമായി പരിശോധിക്കാനുള്ള അനുമതി ആഭ്യന്തര വകുപ്പ് നൽകിയിരിക്കുന്നു. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ മുതൽ കുറ്റവാളികൾ വരെയുള്ള മുഴുവൻ ആളുകളുടെയും വിശദാംശങ്ങളും ഇതിലൂടെ ഊരാളുങ്കൽ സൊസൈറ്റിയുടെ സോഫ്റ്റ്വെയർ നിർമ്മാണ യൂണിറ്റിൽ ലഭ്യമാകുമെന്ന ഒരു സുപ്രധാന വിവരം നമ്മൾ മനസ്സിലാക്കണം. ഞാനുൾപ്പെടെ, നിങ്ങളുൾപ്പെടെ ഇവിടുത്തെ ഉയർന്ന പോലീസ് ഡി ജി പി മുതൽ ഇവിടുത്തെ ഒരു സാധാരണ പോലീസ് ഉദ്യോഗസ്ഥൻ വരെയുള്ള ആളുകളുടെയും കുറ്റവാളികളുടെയും എല്ലാം പേഴ്സണൽ ഡേറ്റ ബേസ് ഊരാളുങ്കൽ സൊസൈറ്റി, കോഴിക്കോടുള്ള ഊരാളുങ്കൽ സൊസൈറ്റിക്ക് ആഭ്യന്തര വകുപ്പ് പരിശോധിക്കാൻ അനുമതി നൽകിയിരിക്കുന്നു. എന്തൊരു വിരോധാഭാസമാണിത്! അതിരഹസ്യ ഫയലുകൾ ഉൾപ്പെടെ കൈകാര്യം ചെയ്യുന്ന ഡേറ്റാബേസിൽ സമ്പൂർണ്ണ സ്വാതന്ത്ര്യം സി പി എം നേതൃത്വം നൽകുന്ന ഊരാളുങ്കൽ സൊസൈറ്റിക്ക് ആഭ്യന്തര വകുപ്പ് നൽകിയിരിക്കുന്നു. ഇത് കടുത്ത സുരക്ഷാ വീഴ്ചയാണെന്ന് സൈബർ ഇടത്തിലെ വിദഗ്ധർ തന്നെ പറയുന്നു. നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, ഊരാളുങ്കലിന് ഡേറ്റാബേസിലെ മുഴുവൻ വിവരം കിട്ടില്ലെന്നും പാസ്പോർട്ടുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ മാത്രമാണ് കിട്ടുന്നതെന്നും ഡി ജി പി പറയുമ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഡി ജി പിക്ക് കൃത്യമായും അദ്ദേഹം ഈ എന്താ പറയുന്നത്, നമ്മൾ പറയുന്നതില്ല, മണ്ടനാകുകയാണോ മണ്ടനായി അഭിനയിക്കുകയാണോ എന്ന് കൂടി ചോദിക്കേണ്ടതുണ്ട്. ബഹുമാനപ്പെട്ട കേരള പോലീസ് മേധാവി ഇത്തരത്തിലുള്ള നിരുത്തരവാദപരമായുള്ള ഒരു വിശദീകരണം നൽകിയാൽ ഈ ഒരു വിഷയത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു കോമ്പൻസേഷൻ നടക്കില്ല എന്ന് തന്നെ പറയാം. കാരണം കേരളത്തിലെ പോലീസിന്റെ ഡേറ്റാബേസ് എന്തിനാണ് സി പി എം റൺ ചെയ്യുന്ന ഊരാളുങ്കൽ, കോഴിക്കോട്ടെ ഊരാളുങ്കൽ സൊസൈറ്റിക്ക് നൽകിയത്? കേരള പോലീസിന്റെ പാസ്പോർട്ട് പരിശോധന അടക്കമുള്ള സുപ്രധാന ജോലികൾ ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയുടെ ആപ്പ് വഴിയാക്കാനാണ് നീക്കം. എന്നാൽ പിന്നെ ഒരു കാര്യമുണ്ട്, പാസ്പോർട്ട് പരിശോധന, പാസ്പോർട്ട് നൽകുന്നത് കേരള സംസ്ഥാന സർക്കാരൊന്നുമല്ല, പാസ്പോർട്ട് നൽകുന്ന ഇന്ത്യൻ ഗവൺമെൻറ് ആണ്. കേന്ദ്ര മന്ത്രിസഭ പോലും അറിയാതെ, ആഭ്യന്തര വകുപ്പ് പോലും അറിയാതെ ഇത്തരത്തിലുള്ള ഒരു നിരുത്തരവാദപരമായുള്ള കാര്യം ചെയ്ത കേരള പോലീസിൻ്റെ ഒരു അവസ്ഥാവിശേഷം എത്രത്തോളം ശോചനീയമാണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ടെൻഡർ പോലും വിളിക്കാതെ ഊരാളുങ്കലിന് കോടികളുടെ ഇടപാട് കൈമാറുന്നതിൽ പോലീസ് സേനയ്ക്കുള്ളിൽ തന്നെ കടുത്ത അതിർത്തിയുണ്ട്. എന്തിനാണ് സി പി എം റൺ ചെയ്യുന്ന ഊരാളുങ്കൽ സൊസൈറ്റിക്ക്, ഇപ്പൊ എനിക്കൊരു പാസ്പോർട്ട് വേണമെങ്കിൽ ഞാൻ പോയിട്ട് എന്താ ഊരാളുങ്കൽ സൊസൈറ്റിയുടെ കാലേ പോയി പിടിക്കണോ? അത് ആ ഒരു നിലപാടൊന്നും ഇവിടെ നടക്കില്ല. തീർച്ചയായും പറയുന്നു, ഈ ഒരു തീരുമാനം ആഭ്യന്തര വകുപ്പ് തിരുത്തേണ്ടതാണ്, കേരള പോലീസ് ഇത് തിരുത്തേണ്ടതാണ്, ബഹുമാനപ്പെട്ട ഡി ജി പി ഇത് തിരുത്തേണ്ടതാണ്, ഈ ഉത്തരവ് അടിയന്തരമായി പിൻവലിക്കേണ്ടതുണ്ട്. സംസ്ഥാന പോലീസിന്റെ കൈവശമുള്ള ക്രൈം ഡേറ്റ മുഴുവൻ സ്വകാര്യ ഏജൻസിക്ക് കൈമാറുന്നത് സുരക്ഷാ വീഴ്ച ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ ആർക്കാണ്, ഇവിടുത്തെ ഒരു കൊച്ചു കുഞ്ഞിന് വരെ അറിയാം. പിന്നെ ഡി ജി പി എന്തിനാണ് കണ്ണടച്ചിരുട്ടാക്കുന്നത്? അദ്ദേഹം കണ്ണടച്ചാൽ അദ്ദേഹത്തിന് മാത്രമായിരിക്കും ഇരുട്ടാകുന്നത്, ബാക്കിയുള്ള പൊതുജനങ്ങൾക്ക് ഇരുട്ടാവില്ല എന്ന കാര്യം കൂടി താങ്കൾ ഓർക്കണം എന്ന് മാത്രമാണ് പറയാനുള്ളത്. ഒരു കാര്യം കൂടി പറയാം പ്രേക്ഷകരുടെ ശ്രദ്ധയിലേക്ക്, സംസ്ഥാന പോലീസിന്റെ ക്രൈം ഡേറ്റാബേസ് സി പി എം റൺ ചെയ്യുന്ന, സി പി എമ്മിന്റെ കടുത്ത സ്വാധീനമുള്ള സി പി എം തന്നെ ഇപ്പോൾ ഓടിച്ചുകൊണ്ടിരിക്കുന്ന കോഴിക്കോട്ടെ ഊരാളുങ്കൽ സൊസൈറ്റിക്ക് നൽകിയിരിക്കുന്നു എന്ന സുപ്രധാനമായ ഒരു വാർത്ത നമ്മൾ ഇപ്പോൾ പുറത്തുവിടുന്നു.